ചക്ക മസാലക്കറിയിൽ ആവശ്യമായ സാധനങ്ങൾ: പച്ചച്ചുള, ചക്കക്കുരു, തേങ്ങ ചിരവിയത്, സവാള ചെറുതായി മുറിച്ചത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ്, കറിവേപ്പില, മുരിങ്ങക്കായ, മല്ലിപ്പൊടി, ഇറച്ചി മസാല, മഞ്ഞൾപ്പൊടി, തക്കാളി ചെറുതായി മുറിച്ചെടുത്തത്, ചുവന്ന മുളകുപൊടി, ഉപ്പ്, വെള്ളം ആവശ്യത്തിന്. ഒരു പാത്രത്തിലേക്ക് എണ്ണയൊഴിച്ച് അതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് ഇളക്കിയെടുക്കുക. തേങ്ങ ചിരവിയത് നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി പൊടിച്ചത് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് മിക്സ് ചെയ്യുക. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഈ കൂട്ട് വെള്ളവും ചേർത്ത് മിക്സിയിൽ അരച്ചു വെക്കുക. ഒരു കുക്കറിൽ കുറച്ച് എണ്ണയൊഴിച്ച് അതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത സവാള ചേർത്ത് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർക്കാം. ഒന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കാം. നല്ല ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക. ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക, കുറച്ച് ഇറച്ചി മസാലപ്പൊടി, മുളക് പൊടിച്ചത്, മഞ്ഞൾ ചേർത്ത് മിക്സ് ചെയ്യുക. ചെറിയ ചൂടിൽ ഇവ നന്നായി ഇളക്കി യോജിപ്പിച്ച് വേവിക്കുക. നന്നായി വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. മസാലക്കൂട്ട് തയ്യാറായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മുരിങ്ങക്കായ, പച്ചച്ചുളകൾ, ചക്കക്കുരു, മല്ലിയില, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കും. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഈ കൂട്ടിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് ഇളക്കുക.
ഇതൊന്ന് തിളച്ചു വരുമ്പോഴേക്കും ചക്ക മസാല കറി തയ്യാറായി.